ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്നുള്ളത് പ്രവാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയ സമയത്തും പിടിച്ചു നിന്ന് പ്രവാസ ജീവിതം നയിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ലോക്ക്ഡൗൺ കാരണം, ജോലിയിലെ പ്രയാസങ്ങൾ കാരണം, കമ്പനിയുടെ പ്രശ്നങ്ങൾ കാരണം നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്ന ഒരുപാട് പ്രവാസികൾ ഇന്ന് വളരെ വിഷമത്തിലാണ്. ഒരു വിസ കിട്ടിയിരുന്നെങ്കിൽ വീണ്ടും ഗൾഫിലേക്ക് തന്നെ പറക്കാമായിരുന്നു എന്ന ചിന്തയിലാണ് മുൻകാല പ്രവാസികൾ. വിവിധ കാരണങ്ങൾ കൊണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയും എന്നാൽ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തവരാണ് ഇവരിൽ പലരും. ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ, ഇക്കാമ പ്രശ്നങ്ങൾ, സ്പോൺസറുടെ പ്രശ്നങ്ങൾ തുടങ്ങി ഇനി ഗൾഫിൽ ജീവിതം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതി സ്വയം നിർത്തിപ്പോന്നവരടക്കം വീണ്ടും ഗൾഫിലെ ജീവിതം തന്നെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ സാധിക്കാതെ വീണ്ടും ഗൾഫിലേക്ക് തന്നെ പോകാൻ മനസ്സ് ആഗ്രഹിക്കുന്നുവെന്ന ചോദ്യത്തിനു വിവിധ ഉത്തരങ്ങളാണ് ഓരോ പ്രവാസിക്കും നൽകാനുള്ളത്. ചിലർക്ക് ജോലിയുണ്ടെങ്കിലും പണം ബാക്കിയായി സൂക്ഷിക്കാൻ സാധിക്കാത്തതാണ് കാരണം. മറ്റു ചിലർ നാട്ടിലെ ചിലവ് താങ്ങാൻ കഴിയില്ലെന്ന പരാതിയാണുള്ളത്. അതേസമയം നാട്ടിൽ ആയാൽ എന്നും ഓരോ പരിപാടികളാണെന്നും ഒന്നിൽ നിന്നും ഒഴിവാകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ജോലിയുണ്ടെങ്കിലും ജോലിക്ക് മര്യാദക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ ആണുള്ളത് എന്നാണ് പല പ്രവാസികളും പറയുന്നത്. ചിലവുകൾ നടുവടിക്കുന്നുവെന്ന് പറയുന്ന നിരവധി പ്രവാസികളുണ്ട്. അതോടൊപ്പം ഒരിക്കൽ പ്രവാസി ആയിരുന്ന കാലത്ത് നൽകിയിരുന്ന കണക്ക് മറക്കാതെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പിരിവുകാരും പലർക്കും പ്രയാസം സൃഷ്ടിക്കുന്നുവെന്ന് ഒരു വസ്തുതയാണ്. ഗൾഫിലാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ മാത്രം എല്ലാ മാസവും നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് വീട്ടുകാർ ആ പണം കൊണ്ട് ഒരു മാസം ഒരു പ്രയാസവുമില്ലാതെ കഴിയുകയും ബാക്കി തുക മിച്ചം വെക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെന്ന് പല പ്രവാസികളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ മുമ്പ് താൻ അയച്ച നിശ്ചിത തുകയ്ക്ക് ജീവിച്ചിരുന്ന വീട്ടുകാർക്ക് താൻ നാട്ടിൽ സ്ഥിരമാക്കിയപ്പോൾ ചെലവാക്കുന്നതിന് യാതൊരു പരിമിതിയും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പല മുൻ പ്രവാസികളും ആവലാതി പറയാറുണ്ട്. നാട്ടിൽ ഒരു പണിയുമില്ലാത്തവനും മുഴുവൻ സമയവും തിരക്കാണെന്നതും ഗൾഫിലായിരുന്നെങ്കിൽ ജോലി കഴിഞ്ഞാൽ റൂം എന്ന ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നുവെന്നതും പലരെയും ഗൾഫ് തന്നെയാണ് നല്ലതെന്ന ചിന്തയിലേക്ക് നയിക്കുന്നു. ഗൾഫിലെ നിയമങ്ങൾ പലതും കർശനമാക്കുന്ന വാർത്തകൾ കേൾക്കുന്നുവെങ്കിലും നാലു കാശ് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ഗൾഫ് തന്നെയാണ് നല്ലതെന്ന ചിന്താഗതിയാണ് സമീപകാലത്ത് ഗൾഫിൽ നിന്ന് തിരികെ വന്ന് നാട്ടിൽ കൂടിയ നിരവധി പ്രവാസികൾക്കുള്ളത്. അതേസമയം പ്രയാസങ്ങൾ പലതും ഉണ്ടായിട്ടും വീട്ടുകാർക്കൊപ്പം കഴിയണമെന്ന ചിന്തയിൽ നാട്ടിൽ തന്നെ താമസിച്ച് എന്തെങ്കിലും ജോലികൾ ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ടു പോകണമെന്ന ചിന്താഗതിയുമായിട്ടും പല പ്രവാസികളും ഇന്നും നാട്ടിൽ തന്നെ തുടരുന്നു.